മാതൃക ദൈവത്തിന് സ്തുതി. വചനപുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാനായിട്ട് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്ന വിഷയം ദൈവസ്തുതി. സൃഷ്ടിസ്ഥിതി നിയന്ത്രിതാവായ ദൈവം, പിതാവാം ദൈവം, പുത്രനാം ദൈവത്തെ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചു. ഈ മനുഷ്യനായി ജനിച്ച ദൈവം 33 വർഷം നമ്മുടെ ഇടയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. എന്നാൽ ഇതൊന്നും ആരും വിശ്വസിച്ചില്ല. വീണ്ടും തന്നെ മരക്കുരിശിൽ ഗാഗുൽത്താമലയിൽ ക്രൂശിച്ച് മരിച്ച് കബറടക്കി സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ കർത്താവ് നമ്മളോട് പറഞ്ഞു, നമുക്ക് സഹായകനായ ഒരു രക്ഷകനെ അയക്കാം എന്ന്. ആ രക്ഷകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മ പൂരിതരായി പ്രവർത്തനം ആരംഭിച്ചു. സ്ലീഹന്മാരും എല്ലാവരും അവരെ ഏറ്റവും കൂടുതലായി ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ സ്തുതിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് മുഴുവനും, തന്നിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏതൊരവസ്ഥയിലും നാം ചെയ്യേണ്ടത് സൃഷ്ടിസ്ഥിതി നിയന്ത്രിതാവായ നമ്മുടെ ദൈവത്തെ, പിതാവാം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ വചന സമാഹാരത്തിൽ ഏറ്റവും ചെറിയത് സങ്കീർത്തനങ്ങളിൽ 117 സങ്കീർത്തനമാണ്. അതിപ്രകാരം പറയുന്നു, കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ, കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ, അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും. കർത്താവിനെ സ്തുതിക്കുവിൻ. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഏതൊരവസ്ഥയിലും, ദുഃഖത്തിലും സന്തോഷത്തിലും പ്രയാസത്തിലും ആഹ്ലാദത്തിലും എല്ലാം നിങ്ങൾ എപ്പോഴും കർത്താവിനെ സ്തുതിക്കുക. സ്തുതികളുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവാം ദൈവം നിങ്ങളെ ഏവരെയും നിങ്ങളുടെ സ്തുതിക്കത്തവണ്ണം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.